മദീനയുടെ രാജാവിന്റെ വീടുണ്ടല്ലോ, റസൂലുള്ളയുടെ വീട്. മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിൽ ഒഴിക്കാറുള്ള എണ്ണയില്ല പറഞ്ഞ റസൂലുള്ളയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു, വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. റസൂലുള്ള ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? റസൂലുള്ളാരെ കെട്ടിപ്പിടിച്ചിട്ട് ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലുള്ളാ, വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല നബിയേ, എണ്ണയില്ല നബിയേ, വിളക്കിൽ ഒഴിക്കാൻ എണ്ണയില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുവാ. ആയിഷ ബീവി പറയുകയാ, എന്റെ വീടിനകത്തെങ്ങാണം വിളക്കിലകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ലൗകാന ഇന്ധനാദുഹിനു, ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹദി ആയിഷ. റസൂലുള്ള 63-ാമത്തെ വയസ്സിൽ വഫാത്തായല്ലോ. റബീഉൽ അവ്വൽ 11 വൈകുന്നേരമായപ്പോ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടെ കടന്ന് വിളിക്കുന്നു, ആയിഷ ആയിഷ ആയിഷ, ഒന്നടുത്തേക്ക് വരുവോ ആയിഷ. ആയിഷ ബീബി റസൂലുള്ളയുടെ അടുത്തേക്ക് ഓടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, വന്നിടത്ത് കൊണ്ടുവരുവോ. ആയിഷ ബീവി ഓടിച്ചെന്ന് 7 ദിർഹം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ 7 ദിർഹം കയ്യിൽ വെച്ചിട്ട് റസൂലുള്ള ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ 7 ദിർഹം കയ്യിൽ വെച്ചിട്ട് കരയുകയാണ്, ആയിഷ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ. ആയിഷ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇതാർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്ക. ആയിഷ തന്റെ വീടിനകത്ത് അവസാനമായിരുന്ന 7 ദിർഹമും അല്ലാഹുവിന്റെ റസൂല് സദഖ കൊടുക്കുകയാണ്. ഒരു രൂപ പോലെ സ്വന്തമായിട്ട് കയ്യിലില്ല. ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? എന്റെ പ്രിയമുള്ള വാഫാ, പണത്തെ വല്ലാതെ മോഹിക്കുന്ന വാഫാ, തന്റെ കയ്യിലിരുന്ന അവസാന ദീർഘവും സദക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ വീടിനകത്ത് കിടക്കുകയാണ്. റസൂലുള്ള ചലിക്കുന്നില്ലോ. ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും വീടിനകത്തിരുന്ന് കരയുകയാ. രണ്ടുപേരും കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ ഇഫ്തഖിൽ ബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ വന്ന് വാതില് തുറക്കുവോ. ഫാത്തിമ ബീബി വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, രോഗമാണ്, സംസാരിക്കാൻ കഴിയില്ല. എന്റെ ഉപ്പയ്ക്ക് ഒട്ടും വയ്യ, നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ. കുറെ സമയം കഴിഞ്ഞ് പിന്നെയും സലാ പറയുകയാ. ഫാത്തിമ പടും ഇതുപോലെ വിളിച്ചു പറയുകയാ. 3-ാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ ഇഫ്തഖിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ ആരാ മോളെ സലാം പറയുന്നതാരാ മോളെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടുന്ന് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ, ഈ മദീനക്കാരനല്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാതില് തുറക്ക് ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് കടന്നു വന്നതാരെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായി
റസൂലുള്ളാഹിയുടെ റൂഹ് പിടിക്കാമെന്നതാ, ലോകത്തിന്റെ നേതാവിന്റെ റൂഹ് പിടിക്കാമെന്നതാ. ആ കോലം കണ്ടിട്ട്, ആ രൂപം കണ്ടിട്ട് ഫാത്തിമ പോലും പേടിച്ചു പോയി. പെങ്ങള് നീയും കാണണ്ടവളോ? വരും പൊന്നുമോളെ, എന്റെ പ്രിയമുള്ള ബാപ്പാ, നിന്റെ മുന്നിലും മലക്കുൽ മൗത്ത് വരുവല്ലോ. നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത്. ഒരു ദിവസം വരും ബാപ്പാ, എങ്ങനെയാ വരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, റസൂലുള്ളയോട് റസൂലുള്ള ചോദിച്ചു, അസ്രായിലേ എന്തിനാ വന്നത്? എന്നെ കാണാ വന്നതാണോ? യാ റസൂലല്ലോ, അനുവാദം തന്നാല്, അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാ രബിയേ. റസൂലുള്ള അനുവാദം കൊടുക്കുകയാണ്. കാലിന്റെ തള്ളവരിൽ നിന്ന് അസ്രായിൽ റൂഹ് പിടിക്കാ തുടങ്ങി. റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ, റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ, ചാടി എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുകയാണ്. അവസാനം അല്ലാഹുവേ, റസൂലുള്ള പറയുന്നു, അസ്രായിലേ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്രായീല്, എന്നെ കൊണ്ട് സഹിക്കുന്നില്ല അസ്രായീല്, എനിക്ക് വേദനിക്കുന്നു അസ്രായീല്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാ, എന്റെ കൈ ഇന്ന് വിറയ്ക്കുന്നു നബിയേ, ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുകയാണ്. റബ്ബേ, റസൂലുള്ള വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അല്ലാഹുവേ, ആയിസ ബിബി റളിയല്ലാഹു തആലാ ഓടി വന്നിട്ട് റസൂലുള്ളയുടെ തലകെടുത്ത് മടിയിൽ വെക്കുകയാ. തന്റെ ഭർത്താവിന്റെ തലകെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് പ്രവാചകന്റെ മുഖമിങ്ങനെ തുടച്ചു കൊടുക്കുകയാ. കാരണം വേദന സഹിക്കുന്നില്ലല്ലോ, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ റസൂലുള്ള ആയിഷ ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇവിടെ നിന്ന് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ, തയ്യാറെടുക്കണേ ആയിഷ, റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ. ആയിഷ ബീവിയുടെ കണ്ണു നിറഞ്ഞിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തടകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചവരെ, അവസാനം അരവട റൂഹ് പിടിച്ചു. പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ചാരിയിരിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യമുള്ളവളോ, എത്ര വലിയ ഭാഗ്യമുള്ളവളാ ആയിഷ. അല്ലാഹുവേ, റസൂലുള്ള ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുമ്പോ ആ സമയത്ത് ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കിടന്നു വരികയാണ്. റസൂലുള്ള ആയിഷയുടെ മുഖത്ത് നോക്കി ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആയിഷയ്ക്ക് കാര്യം മനസ്സിലായി. അല്ലാഹുവേ, ആ സഹാബിയുടെ കയ്യിലിരുന്ന് മിസ്വാക്ക് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ പൊങ്ങുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലാ ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ചിട്ട് ചവയ്ക്കുകയാ. മിസ്വാക്ക് പല്ലിൽ വെച്ച് ചവച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ,
റസൂലുള്ള മരിക്കുന്ന സമയത്ത് റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് ആയിഷയ്ക്ക് 18 വയസ്സാ പെങ്ങള്. 18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ച മിസ്വാക്ക് എടുത്തിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മഹദി ആയിഷ 18 വയസ്സുകാരി പല്ല് തേച്ച് കൊടുത്തു. റസൂലുള്ളയുടെ വായിക്കകത്ത് അവസാനം പോയത് സംസം വെള്ളമല്ല, ആയിഷ ബീവിയുടെ ഉമ്മുനീരായിരുന്നു. ആയിഷ ബീവിയുടെ ഉമ്മുനീരായിരുന്നു. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഒരു സഹാബി വീട്ടിലേക്ക് കയറി വരികയാണ്. റസൂലുള്ളയുടെ വീട്ടിലേക്ക് മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ, വീടിനകത്തേക്ക് കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെറുതായിട്ട് തന്റെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നാങ്ങി കാണിച്ചു, ഉസാമ വാപ്പയ്ക്ക് വേണ്ടിയൊന്നതു ആ ചെയ്യുമോരെ, മരണവേദന ഉപ്പാല് സഹിക്കാൻ കഴിയുന്നില്ല പോലെ. ആരാ പറഞ്ഞത്? റസൂലുള്ളയാ പറഞ്ഞത്. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് നമ്മളും മരിക്കേണ്ടവനല്ലേ, അല്ലാഹുവേ മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്ത് കുളിപ്പിക്കുന്നവര് നമ്മളും പോകണ്ടവരാ. റസൂലുള്ള പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് പോലും ഒരു സൂറത്ത് പോലും ഓരോ മനസ്സില്ലാത്തവരെ നിന്റെ മരണം എങ്ങനെയാവൂ? ജീവിതത്തിലെ ചെയ്തത് മുഴുവനും മറന്നു ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുക്ക് തെറുപ്പക്കാരാ. ഇന്നുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സ്വർഗത്തിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെ ഒന്ന് എണ്ണടാ, എത്ര കോടിക്കണക്കിന് പാപം ചെയ്തവരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ, ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ, കൈ കൊണ്ട് പിടിച്ചത് പാപമല്ലേ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമല്ലേ. ഇന്നത്തെ ഒരു ദിവസത്തെ കോടാലി കോടി പാപം ചെയ്ത ഞാനും നിങ്ങളും ഇന്ന് രാത്രി എങ്ങാടം മരിച്ചുപോയോ? റബ്ബേ ചിന്തിക്കുവാപ്പാ, ചിന്തിക്കു ചെറുപ്പക്കാരാ, ചിന്തിക്കു പെങ്ങളേ. അതുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ, അല്ലാ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ, അല്ലാ റബ്ബേ നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകടേ. തമ്പുരാരെ ഷഹീദിന്റെ കൂലി കിട്ടുന്നോ? വെള്ളിയാടിച്ച രാവിലെ മരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ, അല്ലോ ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കടേ.